വെൽക്കം ബാക്ക് ടു എം ടെക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. ആപ്പിൻ്റെ പേരെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കിങ് മാസ്റ്റർ ഡയമണ്ട്. വാട്ടർമാർക്കില്ലാതെ എങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ള ഒരു ആപ്പാണ്. അപ്പം ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. അപ്പോൾ എനിക്കിപ്പം വാച്ച് ഹവർ കുറവാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണണം. കമൻ്റൊക്കെ ഇടാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് സ്പാമായി പോയി. അപ്പം നിങ്ങളെന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ തുടർന്നുള്ള വീഡിയോ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. മാസ്റ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഐക്കണ ഞെക്കിയിട്ട് നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമുക്ക് ഏത് റേഷ്യോയിലാണ് വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ആദ്യത്തെ റേഷ്യോ ആണ്, എനിക്ക് ആദ്യത്തെ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ എടുക്കുക. ആദ്യത്തെ എടുത്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഈ സർക്കിളിൻ്റെ അത് കണ്ടോ, ഈ സർക്കിളിൻ്റെ അകത്ത് മീഡിയാസിൽ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ ചെല്ലും. ഗ്യാലറിയിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നമുക്ക് ഇതിൻ്റെ അകത്ത് അല്ല കൊടുത്തിരിക്കുന്നത്. ഗ്യാലറിയിലുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് കാണും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിൻ്റെ അകത്ത് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ ഇതെടുത്തേക്കാം. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഡൗൺലോഡ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. അപ്പം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഇതൊന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിത് മൊത്തം പ്ലേ ചെയ്യുന്നില്ല, ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് മൊത്തം പ്ലേ ചെയ്യുന്നില്ല. അപ്പം ഇതാണ് വീഡിയോ, ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ. പിന്നെ ഇതിനകത്ത് നമുക്ക് വോയിസ് ആഡ് ചെയ്യാം. വോയിസ് ആഡ് ചെയ്യാം, നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാം. ഇതല്ല ഓഡിയോ, ഇതിൻ്റെ എൻ്റെ അകത്ത് കിടക്കുന്ന ഓഡിയോ ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഇത് ഓഡിയോ ആഡ് ചെയ്യുന്ന ഉള്ള ഓപ്ഷൻസൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ലെയേഴ്സായിട്ട് നമ്മൾ ഈ വീഡിയോ എത്ര കുറേ നമ്മൾ ലെയേഴ്സ് ആക്കി വെക്കുകയല്ലേ, വീഡിയോയും ഫോട്ടോയും ഇതെല്ലാം കൂടെ കയറ്റി കയറ്റി. അപ്പോൾ നമ്മൾ ആ ലെയേഴ്സൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഇതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ 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 കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതല്ല ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ട്, മ്യൂസിക്, സ്റ്റിക്കേഴ്സ്, എഫക്റ്റ്, അങ്ങനെ കുറേ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. എഫക്റ്റ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഇതിന് വാട്ടർമാർക്ക് ഇല്ലെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വീഡിയോകൊക്കെ. യൂട്യൂബ്, ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഈ എഡിറ്റിങ് ഈ എഡിറ്റ് ചെയ്യാനുള്ള ഈ ആപ്പ് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളെന്തായാലും ഇത് ഒരു ചാനലൊക്കെ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും പുതിയ വീഡിയോ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും എന്തായാലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതായിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്തൊന്നും കാണിക്കുന്നില്ല, എനിക്കിപ്പോൾ ഒരു ചെറിയ തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇനി പിന്നെ ഇതിനായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, എനിക്ക് കമൻറ്റ് അധികം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെന്തായാലും എൻ്റെ പറച്ചിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാച്ച് കവർ കുറവാണ്, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ള് കാണുക. പിന്നെ മറ്റുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അവർക്കൊക്കെ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരേ ആപ്പെല്ലാം തേടി നടക്കുവാണെങ്കിൽ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക കമൻറ്റിൽ, ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കണിൽ ചിലരെല്ലാം ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ ആക്കുന്നില്ല. അപ്പം നിങ്ങളെന്തായാലും ഓൾ ആക്കണം, അല്ലെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് കുറവാണ്. അപ്പം നിങ്ങളെന്തായാലും ഓൾ ആക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞതല്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിക്കുന്നില്ല. പിച്ചിന്റെ ചീ ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി കിളി കൂട്ടി തകിടി കാടേണം.